പരീക്ഷകൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി പരീക്ഷകളൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും കാണുന്ന ഒരു മെസ്സേജാണെന്ത് പരീക്ഷകൾ മാറ്റിവെക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള ആശങ്കയിലൊന്നാണ് പരീക്ഷ മാറ്റിവെക്കുമോ അല്ലെങ്കിൽ പരീക്ഷ മാറ്റിവെച്ചോ തുടങ്ങിയ സംശയങ്ങൾ. ഈ ഒരു പരീക്ഷ ഇന്നലെ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മെസ്സേജുകൾ വാട്സപ്പ് വഴിയും സ്റ്റുഡൻസ് ഗ്രൂപ്പുകൾ വഴിയും പ്രചരിച്ചിട്ടുണ്ട്, തെറ്റായ സന്ദേശങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. ഈ ഒരു സന്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് സത്യമാണോ അല്ലയോ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമസ്റ്റർ പരീക്ഷ മാറ്റിവെച്ചോ ഇല്ലയോ, 29-ാം തീയതി തുടങ്ങേണ്ട പരീക്ഷ മാറ്റിവെച്ചോ ഇല്ലയോ എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഇന്നലെ നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു മെസ്സേജ് ഇങ്ങനെയാണ് അല്ലേ, നമ്മളത് ഇന്നലെ വാട്സപ്പിലൊക്കെ കാണാൻ സാധിച്ച അല്ലെങ്കിൽ നമ്മൾ പലരും കണ്ട ഒരു മെസ്സേജാണിത്. എന്താണ് കറക്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ലേ ഔട്ട് ഓർഡറുകൾ വരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മെസ്സേജ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലേ. അതിൻ്റെ ഈ ഡേറ്റിംഗ് ആയിക്കോട്ടെ, അതിൻ്റെ എഴുത്തായിക്കോട്ടെ, അവരുടെ രീതി ആയിക്കോട്ടെ, അവസാനം കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ്റെ പേരായിക്കോട്ടെ, എല്ലാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള മെസ്സേജുകളൊന്നും നിങ്ങൾ വീണു പോകാതിരിക്കുക. പലപ്പോഴും പല ആളുകൾക്ക് ഇത് കേൾക്കുന്ന ചില ആളുകൾക്കെങ്കിലും പരീക്ഷകൾ മുൻകാലത്തിലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ചെക്ക് ചെയ്യാം, അത് സത്യമാണോ അല്ലെങ്കിൽ അത് വാസ്തവമാണോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഇനി ഇത്തരത്തിലുള്ളൊരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഒഫീഷ്യൽ വെബ്സൈറ്റ് മൊബൈലിൽ ഓപ്പൺ ചെയ്താലും കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്താലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീനാണ് വരിക. ഇതിൽ നിങ്ങൾ പരീക്ഷാഭവൻ എന്നുള്ള ഒരു ഭാഗം, അതിൻ്റെ ഒരു പിന്നെ സൈറ്റ് പരീക്ഷാഭവൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പരീക്ഷാഭവൻ്റെ സൈറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് കൊണ്ടുപോകും. അതിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരിക്കും അല്ലേ, നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരിക്കും. ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ട ആ ഒരു ഓർഡർ അല്ലേ, അതിൽ കൃത്യമായിട്ട് എന്തുണ്ട്, ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഡേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നോട്ടിഫിക്കേഷൻസ് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നലെ വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ അത് കിട്ടിയ ഉടനെ തന്നെ ഞാൻ ചെയ്തൊരു കാര്യം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി ആ ഒരു തീയതിയിൽ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഇന്നലെ ഒന്നും അത്തരത്തിലുള്ളൊരു ഓർഡർ വന്നിട്ടില്ല. ഇനി പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ള എക്സാമുകളിലെ ഓർഡറുകളൊക്കെ ഇതിൽ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ടൈം ടേബിൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് അപ്ഡേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളത്. അഫിലിയേറ്റഡ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കോളേജിൽ നിന്ന് ലഭിക്കാറുണ്ട്. ഡിസ്റ്റൻസുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തെറ്റിദ്ധാരണ പരത്തുന്ന വിവരങ്ങളാണ് ഇത്തരത്തിലുള്ളത് ഉണ്ടാവാറ്. ഇപ്പോൾ ദാ ഇവിടെ ഞാൻ ഒരു പിന്നെ നോട്ടിഫിക്കേഷൻ നോക്കൂ നിങ്ങൾ, ഇത് പോസ്റ്റ്പോൺ ചെയ്ത എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും എക്സാം മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവർ അറിയിക്കും. ഓക്കെ, കൃത്യമായിട്ട് അത് ഒഫീഷ്യൽ സൈറ്റ് വഴി അറിയിക്കുന്നതാണ്. ഓക്കെ, ഇനി പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഹർത്താലോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും എന്ത് ചെയ്യാറുണ്ട്, യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് അത് മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ദയവ് ചെയ്ത് ആരും ഇത്തരത്തിലുള്ള ഫേക്ക് വിവരങ്ങളിലൊന്നും പിന്നെ വീണു പോകരുത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി അല്ലെങ്കിൽ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള എല്ലാ വാർത്തകളും എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നതാണ്. എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക, അതിൻ്റെ സേവനങ്ങൾ എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതൊക്കെ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് സത്യമാണോ അല്ലേ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സുഖമാണ് അണ്ടർ ഗ്രാജുവേറ്റ്, നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ, നിങ്ങൾ പി ജിക്ക് പഠിക്കുന്ന ആളുകളാണെങ്കിൽ പി ജിയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ, അതർ അല്ലേ വേറെ ഒരു കോഴ്സ് അല്ലെങ്കിൽ പി എച്ച് ഡി ഒക്കെ ചെയ്യുന്ന ആളുകൾ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് അവരുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഒക്കെ ഓരോ ഭാഗത്തും വരാറുണ്ട്. അപ്പോൾ ഒരു ഇൻഫോർമേഷൻ ഫേക്ക് ആണോ അല്ലോ എന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറി എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി മലയാളത്തിൽ ഓർഡറൊക്കെ പുറത്തിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
എല്ലാവർക്കും എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. ആർക്കും അധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമുക്ക് വേറൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി.